ഹലോ, എന്തായിരുന്നു ഇവരുടെ മേളത്തെ പരിപാടി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? എനിക്ക് നമ്മുടെ പ്രേക്ഷകരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. ഞാൻ അവരോടുള്ള സത്യമൊക്കെ പറയും. രണ്ടുപേരുടെ കൈയൊക്കെ പിടിച്ച് ഞെരുടി ഇരുന്ന് പ്രാർത്ഥിക്കോ ഈശ്വര, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഒന്നും മാർക്ക് കിട്ടല്ലേ, ഞങ്ങൾക്ക് നൂറി നൂറി കിട്ടണേ. അല്ലേ, സത്യം പറയാതല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചത്? അങ്ങനല്ലേ പ്രാർത്ഥിച്ചത്? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മേക്ക് ഓവർ റൗണ്ട് ആയതുകൊണ്ട് മേക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടിട്ട് പിടി കിട്ടുന്നില്ല കേട്ടോ, കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു. ആ, എന്തായാലും ഈ പുതിയ ഗെറ്റപ്പ് കൊള്ളാം. ഇടക്കിടക്ക് ഇങ്ങനെ പരിചയപ്പെടാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ മേക്ക് ഓവർ റൗണ്ടിന് എന്തായാലും നമുക്കറിയാലോ മേക്കപ്പ് സാധനങ്ങളെല്ലാം വേണം. നമ്മുടെ മോഹൻജിയുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൊണ്ടുവരും. പിന്നെ ഇന്ന് എന്താണ് ഇവരിൽ നിക്ഷിപ്തമായ കർത്തവ്യം എന്നുള്ളത് നമുക്ക് ആ ബോക്സ് വന്നതിന് ശേഷം പറയാം. ഓക്കെ, ടേബിൾ വരട്ടെ. അപ്പൊ എല്ലാരും റെഡി ആണല്ലോ. കണ്ടല്ലോ, സാധന സാമഗ്രികളൊക്കെ നമ്മുടെ മോഹൻചേട്ടൻ കൊണ്ട് എത്തിച്ചെന്ന് കഴിഞ്ഞു. ഇനി എന്താണ് നിക്ഷിപ്തമായ കർത്തവ്യം എന്ന് ഞാൻ പറയാം. നമ്മുടെ ഷൈനിയെ ഒരു സുന്ദരിയായ അമ്മുമ്മയാക്കണം. ഓക്കെ, അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്. വെളുത്ത മുടിയൊക്കെ കണ്ടോ? അപ്പൊ മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്നുള്ള കണ്ടാലേ അറിയാം. ഇപ്പൊ ഒരുങ്ങി ഇറങ്ങടി എന്നും പറഞ്ഞു ഭയങ്കര ബഹളം. എപ്പോഴും ബഹളം ശരിയാ, പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇന്ന് അങ്ങ് ഒരുക്ക്. ശരി, അപ്പോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. പ്രേമിച്ചോണ്ടിരിക്കാൻ സമയമില്ല, സെക്കൻഡ് മാറിപ്പോ. നീ വിരൽ വെച്ച് മേക്കപ്പ് എങ്ങനെ പഠിച്ചു എന്നാണ് അറിയേണ്ടത്? അല്ല, എന്താ അറിയാ, ഞാൻ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത് പലരും നമ്മൾ മോഹൻചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മുടെ മേത്ത് ഇതിടുക. ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കൈ വെക്കാതിരിക്കും? കൈ വെച്ചേ പറ്റൂ. ഒരു മിനിറ്റ് കഴിഞ്ഞു, ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. എന്റെ പൊന്നെ വിചാരിച്ച പോലൊന്നും അല്ല കേട്ടോ, ഇവരൊക്കെ കയ്യിൽ നിന്ന് പോയ മേക്കപ്പ് മാൻമാരാ. എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റ് ആരോ ചോർത്തി കൊടുത്തിട്ടുണ്ട്. പുള്ളി എറണാകുളത്ത് മറ്റേ പട്ടണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടുണ്ട്. വരക്കേണ്ടടോ ഒക്കെ പഠിപ്പിച്ചു വിട്ടേക്കുവാന്ന് തോന്നുന്നു. പിന്നെ നമ്മളെന്തോന്ന് ജഡ്ജ് ചെയ്യാനാന്ന ഞാനിപ്പൊ ആലോചിക്കുന്നേ. പക്ഷെ എന്നാലും ഇത് ഒരു ദിവസം കൊണ്ടെങ്കിലും പഠിച്ചെടുത്തു. വേണ്ട വേണ്ട, മിണ്ടാ, ഇവിടെ ഇരുന്നാ മതി. പെട്ടെന്നായിക്കോട്ടെ, അർപ്പിച്ചിട്ടിന്നെന്തു ചോമ്പിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അച്ഛാൻ ഇനി നാട്ടിൽ ചെന്ന് കഴിഞ്ഞാ അല്ലല്ല ഷൈനി എടുക്കൽ പെട്ടെന്നിറങ്ങ പെട്ടെന്നിറങ്ങെന്ന് പറയത്തില്ല. എന്റെ സാറേ, ഇതൊക്കെ നമ്മളിപ്പോ 10 മിനിറ്റ് കൊണ്ട് ഇത്രയും ചെയ്യുന്നില്ല, അപ്പൊ പിന്നെ ഇവർക്കൊക്കെ എന്താ ചെയ്താല്? പെട്ടെന്നായിക്കോട്ടെ. ഞാനാണ് എത്തിപ്പിടിച്ചിട്ട് എത്തുന്നു. അപ്പൊ എനിക്കാണോ വണ്ണം, ഇവക്കാണോ വണ്ണം? പെട്ടെന്നായിക്കോട്ടെ. പെർഫെക്ഷനിസ്റ്റ് ചെയ്തൊന്ന് ഉടുപ്പിക്കേ, എങ്ങനെയും ഒക്കെ അജുമ്മ ഇട്ടാ, അമ്മുമ്മയല്ലേ, വയസ്സായി.
വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല. മുടി പിടിപ്പിക്ക ചായ. മുടി 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 നമ്മൾക്കാണ് ആവശ്യം ചായ. ആ മുടി ഇത് കെട്ടിട്ടുണ്ട്. എന്നതിനൊക്കെ ചെയ്യും മുറിച്ചുകള. തലേന്നൊന്നും പോരരുത്, കളിമണ്ണൊക്കെ വേണ്ടെന്നുള്ള എല്ലാരും അറിയും. ജോബിള് ശ്വാസം വലിക്കുന്നത് കേട്ടില്ലേ? വലിയ ശരീരം വെച്ചാ ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊരു നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ആരും ഫെയിൽ ആയി പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാവരും ഞാൻ സഹായിക്കും. ഒൻപത് മിനിറ്റ് ആയേ. ഒൻപത് മിനിറ്റ് ആയി. കമൽ ഇടണമെങ്കിൽ കണ്ണാടി നോക്കുന്നതയോ? നീ പല്ല് വയ്ക്കാനാക്കിയോ അതിനിടയല്ലേ? അവിടെ വെച്ചേര കണ്ണാടി. വടി കൊടുത്തില്ല, വടി കൊടുക്കണോ? കഴിഞ്ഞു, സമയം കഴിഞ്ഞു. വടി കൊടുത്തില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. ഏതായാലും തൽക്കാലം വടി പിടിച്ചോ. അപ്പൊ അങ്ങനെ അമ്മൂമ്മേ, ഷൈനി അമ്മൂമ്മേ. എന്ത് കുഞ്ഞ്? ഓ കുഞ്ഞ് മക്കൾ, അമ്മൂമ്മയൊരു ഡാൻസ് കളിക്കാവോ? കളിക്കാ. ഓക്കെ, എന്നാ പ്ലേ ചെയ്തോ, ഞാൻ അവിടെ ഇരുന്ന് കാണാം. ജോബിൾ, എന്തായിരുന്നു ഇപ്പൊ നടന്നത്? ഈ ആ ഈ കലാരൂപത്തിന്റെ പേരെന്ന് പറയോ? ജോബിളിന്റെ ഡാൻസ്, ജോബ്ലൻസ്. ഷൈനി, നന്നായിരുന്നു. രണ്ടുപേരുടെ ആ ഇപ്പൊ കൊണ്ടുള്ള ഇടിയും. ഏ, അവസാനം എന്ത് പറ്റിയെന്നറിയോ? ജോബിളിന്റെ സ്റ്റെപ്പ് ഒന്നും വരുന്നില്ല. അവസാനം എന്തായാലും കലക്ക് കടു വറുത്ത് കളഞ്ഞു. ഞാൻ എന്റെ ജഡ്ജ്മെന്റ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാം. എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. എന്നാലും അമ്മൂമ്മ നല്ല രസമുണ്ട്. പക്ഷെ അമ്മൂമ്മയുടെ പുറകെ കൂടെ കറുത്ത മുടികളൊക്കെ ഒരുപാട് പുറകോട്ട് വന്നു, സോറി മുന്നോട്ട് വന്നു. ഓക്കെ, പക്ഷെ ബാക്കി ലിപ്സ്, പല്ല്, ഈ കാണിച്ച പല്ലിന്റെ കറുപ്പ്, കണ്ണട, പിരിയത്തിന്റെ കളർ ചെയ്തത്, കൊന്തയിട്ടു, വളയിട്ടു, കംപ്ലീറ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മൂമ്മയുടെ നെയിൽ പോളിഷ് മാത്രം നേരത്തെ അറിഞ്ഞുകൊണ്ട് അത് ഇടാതെ വരാമായിരുന്നു. കാലയില് കറുത്ത നെയിൽ പോളിഷ് പൊതുവെ അമ്മൂമ്മ ഇടാറില്ല. ബാക്കി വലിയ പിന്നെ സ്റ്റിക്ക് കൊടുക്കാൻ മറന്നുപോയി. അപ്പൊ മേജർ ആയിട്ടുള്ള രണ്ട് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്റ്റിക്ക് കൊടുക്കാൻ മറന്നു, പിന്നെ കറുത്ത മുടി മുന്നിലേക്ക് വന്നു എന്നുള്ള രണ്ട് മിസ്റ്റേക്ക് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ ഇതൊരു ബുദ്ധിമുട്ടുള്ള ടാസ്കും കൂടി ആയിരുന്നു. ഓക്കെ, വളരെ നന്നായിരുന്നു. പിന്നെ ഡാൻസ് ഗംഭീരമായിരുന്നു, കളിച്ചിടത്തോളം നന്നായി കളിച്ചു. നിങ്ങൾക്ക് നിങ്ങൾ യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെ വളരെ ഗംഭീരമായിട്ട് തന്നെ കളിച്ചു. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഐ റിയലി എൻജോയ്ഡ്. മീന, മീന തലയും കുത്തിച്ചിരിക്കുമായിരുന്നു. കലക്കൽ പെർഫോമൻസ് ആയിരുന്നു, സീരിയസ്ലി. മാം ഇങ്ങനത്തെ ഡാൻസ് കണ്ടിട്ടില്ല. അല്ല, ആദ്യം ഇത് ഒരു ഹിപ്പ് മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാ മൂവായി. ഏതാ ഹിപ്പ്, ഏത് നെക്ക്, ഒന്നും മനസ്സിലായില്ല. ഫുൾ ഓൾ ഓവർ, ടോട്ടലി എവരിതിങ് വാസ് ലൈക് ഗോഡ്. ഇറ്റ് വാസ് ജോർജ്ജ് 200 മീറ്റർ ഓടിയിട്ട് വന്ന അണക്കിന്ന പോലെ ഇട്ടിരുന്ന അണക്കിയോ ആ സ്റ്റെപ്പ്, കുച്ചി വെച്ചിട്ട് എഴുക്കുന്നത്, അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഓൾ വെരി വെരി ഇന്നോവേറ്റീവ്. അല്ല, പുറകെ കൊളുത്താനാ ഉദ്ദേശിച്ചത്, പക്ഷെ കൊളുത്തി വന്നപ്പോ മുന്നിലായി പോയി. പുറകെ കൊളുത്തി വലിക്കാനാ പോയത്, അപ്പോഴത്തേക്ക് അജയൻ സ്റ്റെപ്പ് ഇട്ടങ്ങ് പോവാ, കിട്ടുന്നേയില്ല. പ്രാക്ടീസ് ചെയ്ത് വെച്ചതുപോലെ നല്ല മൂവ്മെന്റ്സ്, നല്ല സ്റ്റെപ്സും ഒക്കെ നല്ല നന്നായിരുന്നു. ദെൻ ഇറ്റ് വാസ് ലൈക്ക് ക്യാസ് ക്യാസ് ഫുൾ ഓഫ് ഡാൻസ്. ബട്ട് ഇറ്റ് വാസ് വെരി വെരി എന്റർടൈനിങ്. ഇറ്റ് വാസ് റിയലി റിയലി സ്വീറ്റ്, ബിക്കോസ് എല്ലാരും, യു നോ, നോബഡി ഈസ് പെർഫെക്റ്റ് ഇവിടെ. പക്ഷെ യു നോ ദാറ്റ് യു മേഡ് ഇറ്റ് യു നോ അഡ്വാൻറ്റേജ്, യു ടുക്ക് ഇറ്റ് ആസ് അൻ അഡ്വാൻറ്റേജ്. യു ജസ്റ്റ് യു നോ യു ജസ്റ്റ്
just went along with the music and valare nannayirunno your sport your no you're so spontaneous and pinna ee makeup idunadum I was very very impressed when you went with the wrinkles yeah അത് ഞാൻ കുറച്ചു കൂടെ വിചാരിച്ചില്ല അത് ഇതെന്താ എന്തെങ്കിലും ട്യൂഷൻ പഠിച്ചോ ബട്ട് എവറിത്തിങ് യു നോ ഇറ്റ് വാസ് റിയലി റിയലി നൈസ് യു നോ കുറച്ച് കുറച്ച് ഇവിടെ അവിടെ കുറച്ച് മിസ്റ്റേക്ക് ആയാലും ഇംപെർഫെക്ഷൻ ഉണ്ടായാലും ബട്ട് ഓൺ ദ ഹോൾ ഇറ്റ് വാസ് ഓസം റിയലി നൈസ് കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു സോ മച്ച് ജയൻ ചേട്ടൻ ചായോ ആലപ്പുഴക്കൊരു അഭിമാനമാടിയന്മാർക്കൊരു അഭിമാനമാണ് കരുതറിയോ ഈ ഇരിക്കുന്ന മെലിഞ്ഞവർക്കൊക്കെ ഒരു ധാരണയുണ്ട് നമുക്ക് തടിയന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ചാന് കിട്ടിയ അവസരം അച്ചാ ശരിക്കും പ്രൂവ് ചെയ്ത് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി കാരണം എന്തൊരു തുള്ളലായിരുന്നു ഇവിടെ കിടന്നിട്ട് ഇനി കുട്ടനാട്ടിലോട്ട് ചെല്ലുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സത്യം പറഞ്ഞാൽ ഈ ഷോയിൽ വന്നിട്ട് അച്ചായൻ ഈ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് ഇന്ന് ഒരുപാട് 10-20 വയസ്സ് താഴോട്ട് വന്നില്ലേ അച്ചായ നിങ്ങൾക്കൊരു കൊച്ചുകുട്ടിയെ പോലും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ എൻജോയ് ചെയ്താൽ കളിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അതാണ് ഇതിൻ്റെ ഒരു ഈ ഷോയുടെ ഒരു ഏറ്റവും വലിയൊരു ആവശ്യകത കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണം ഇത് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നിങ്ങളാ സൂപ്പർ സ്റ്റാർ ഇത്രയൊക്കെ എൻജോയ് ചെയ്ത് തമാശ കാണിച്ചെങ്കിലും ഇവർ വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചിട്ടാ വന്നത് അപ്പൊ ആ ഒരു കോമ്പറ്റീറ്റീവ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഘടകമാണ് തീർച്ചയായിട്ടും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് കാരണം ഒരു രീതിയിൽ നിങ്ങളുടെ ആദ്യം ആ ഡാൻസ് പെർഫോമൻസ് എടുക്കുക അതിൽ നിങ്ങൾ 100% സിൻസിയർ ആയിരുന്നു ഇനി രണ്ടാമത് ഇതിനകത്തൊരു ഇൻട്രാക്ഷൻ സെഗ്മെന്റ് ഉണ്ട് അതായത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇൻട്രാക്ഷൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അച്ചായൻ കുറച്ച് കുറവായിരുന്നു സംസാരമെങ്കിലും സംസാരിച്ചതൊക്കെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്നതും ബോറടിപ്പിക്കാത്തതും പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളെ ഒരു തമാശ രൂപേണ സംസാരിച്ച അതും നന്നായിരുന്നു പിന്നെ മേക്കപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അച്ചായനെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചു തന്നെ അച്ചായൻ വിരലൊക്കെ വെച്ചിട്ട് ഇവിടെ സത്യത്തിൽ അല്ല ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല മേക്കപ്പ്മാൻമാർ സ്പോഞ്ച് വെച്ചാൽ കഴിവല്ല ഞാൻ പറഞ്ഞത് ഏറ്റവും പഴയ ആൾക്കാർ മേക്കപ്പ് സ്പോഞ്ച് വെച്ചാൽ ഇടുന്നത് വിരൽ വെച്ചാൽ ഇടുന്നത് അത് കണ്ട അച്ചായൻ പഠിച്ചു പോലും വിരൽ വെച്ചിടുന്നു റിങ്കിൾസ് ഇടുന്നു ഇതെല്ലാം കഴിയുന്നു പിന്നെ വിഗ് വെച്ച് വന്നപ്പോൾ കുറച്ചും കൂടി കല്യാണം കഴിഞ്ഞ് ആദ്യം വന്നപ്പോൾ ഇവർക്ക് കൺമഷി മറ്റേ കൺമഷി ആയിരുന്നു ഇട്ടോണ്ടിരുന്നത് അപ്പൊ ഞാനായിരുന്നു വരച്ചു കൊടുക്കുന്നത് കണ്ടോ എന്താ അല്ലേ ഇതൊക്കെ കഴിഞ്ഞതാ പിരിയത്തിൽ വരെ നരയൊക്കെ ഇട്ടു പക്ഷെ ഈ പിന്നെ നമ്മുടെ അച്ചായത്തിയുടെ മുടി ഇത്തിരി കുഴപ്പം പിടിച്ചതായതുകൊണ്ട് സൈഡിൽ കൂടെ ഒക്കെ ചാടിപ്പോകുന്നു അതെ അതെന്തെങ്കിലും ചെയ്യണമായിരുന്നു പിന്നെ എനിക്ക് അച്ചായത്തിയോട്ടൊരു പരാതിയുണ്ട് ഈ ഉടുപ്പ് അച്ചായൻ ഇടിക്കേണ്ടത് അത് അച്ചായത്തിൽ ഇടേണ്ടതല്ല കേട്ടോ അത് 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 അച്ചായൻ ഇടിച്ചു തരേണ്ടതായിരുന്നു പോട്ടെ ഇനി കൂടിയിട്ടുണ്ട പിന്നെ രണ്ടാമത് വടി അച്ചായൻ മറന്നുപോയി പിന്നെ ഈ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ 18 വയസ്സുകാരുടെ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഇത് എന്തിനാണെന്ന് ഇത് ചെറിയ കുറ്റം കണ്ടുപിടിക്കേണ്ടിട്ട് പറഞ്ഞെന്നുള്ളത് അല്ലാതെ നോക്കിയാൽ ഒരു 99% നന്മയും 1% നെഗറ്റീവ് ആ നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നില്ല അർത്ഥമില്ല അതുകൊണ്ട് പറയുന്ന ഓൾ ടുഗദർ ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഒരു എന്റർടൈനർ നിങ്ങളുടെ ഒരു ഒരു സംഭവം പുറത്തു കൊണ്ടുവരാതെ നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു ഹാറ്റ്സ് ഓഫ് ടു യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ദൈവം അനുഗ്രഹിക്കട്ടെ ഗുഡ് താങ്ക് യു സോ മച്ച് ജയൻ ചേട്ടാ ഭർത്താക്കന്മാരുടെ ശ്രദ്ധ